نبي الله عيسى عليه السلام من كورس عنا براي نن عيسى نبي عليه السلام خذلي لودا نادن نبي آن نبي الله عيسى عليه السلام مهانا برجل يبدا يان نن حواري مارك مهانا عيسى نبي كانا هذا بنو أبدي ودشنو نكمبو وست بانج إند بعاتان أبدا نن مهانا عيسى نبي عليه السلام ميديترينيان خذلي إند أولانغلي لودا نادخو غيا أما بركة بارنجو غورو أنغ ولدتين نبي نادخو غيا ودشونا عيسى نبي عليه السلام പറഞ്ഞു തന്റെ അടുത്തൊരു ഹവാരിയോട് അനുചരനോട് ദാ ഇങ്ങോട്ട് വാ അദ്ദേഹത്തിന്റെ കാല് വെള്ളത്തിൽ ആണ്ടുപോവുകയാണ് ഈസാ നബി അലൈഹിസ്സലാം കൈ കൊടുത്ത് കൈപിടിച്ച് വലിച്ചു കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല മഹാനവറുകൾ പറഞ്ഞു ലൗകാന ഫീ ഖൽബി അഹദികും ഹബ്ബത്തു മിനൽ യഖീൻ ലമശൈതും അലൽ മാ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ശരിയായ വിശ്വാസം ഒരു ധാന്യമണിയോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയും ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ജനന്മാരോട് പറഞ്ഞതാ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമക്കാരുമായുള്ള യുദ്ധം നടന്നിട്ട് നമുക്ക് വഴിയെ വരുന്നുണ്ട് 280,000 വരുന്ന ശത്രുക്കളുമായി നടന്ന യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു വിജയം വരിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അന്ന് 32,000 280,000 ശത്രുക്കൾ റോമക്കാർ അന്ന് റോമൻ സൈന്യവുമായി യുദ്ധം നടക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞു ഖാലിദ് ബിൻ വലീദ് നമ്മൾ പേടിക്കുമോ നമുക്ക് പേടി വരുന്നുണ്ട് നമുക്ക് പരിസരത്തുള്ള പർവ്വതങ്ങളിലേക്ക് ഓടി ഒളിക്കേണ്ടി വരുമോ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു നമുക്ക് അജൗസിലി എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് അജൗസിലി പർവ്വതത്തിലേക്ക് പോയി നമ്മൾ ഒളിക്കണോ മാ അക്സറു റൂം റോമക്കാർ എത്രയാണ് എത്ര വലുതാണ് ആ സൈന്യം എന്ന് മഹാനായ ഖാലിദ് എന്നവരോട് പറഞ്ഞപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെ പറയല്ലിൻ ബല്ലിൽ അല്ലാഹിൽ മുൽതജ അല്ലാഹുവിലേക്കാണ് നമ്മൾ ഓടുന്നത് നമ്മൾ മലമുകളിലേക്കല്ല ഓടുന്നത് ഫദമഅത് ഐനാ സൈന്യത്തിന്റെ നേതാവ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു മഹാനവറുകൾ പറഞ്ഞു ഖുൽ പറയുക മാ അക്സറുൽ മുസ്ലിമീന വഖല്ല റൂം മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറയിൻ റോമക്കാർ ചെറുതാണെന്ന് പറയിൻ എങ്ങനെ പറയാനാ മുസ്ലിം 32,000 ഉള്ളൂ ശത്രുക്കൾ 280,000 എന്നിട്ട് ആ സൈന്യത്തോട് പടപൊരുതി ജയിച്ചിട്ടുണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ലവദിത്തു അന്നൽ അഷ്ഖറ ബറാഉൻ മിൻ തവജ്ജീ എന്റെ കുതിര അഷ്ഖർ എന്ന കുതിരയുടെ പേരാണ് എന്റെ അഷ്ഖറിന്റെ അസുഖം മാറിയിരുന്നുവെങ്കിൽ റോമക്കാർ ഈ വന്നതിന് ഇരട്ടി ഇനിയും വന്നെങ്കിൽ റോമക്കാർ 560,000 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് മൂന്ന് ദിവസത്തോടുകൂടെ മൂന്ന് ദിവസം കൊണ്ട് ആ യുദ്ധം വിജയിച്ചത് 32,000 വരുന്ന സത്യവിശ്വാസികളെയും കൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അപ്പൊ റോമൻ സൈന്യാധിപൻ വന്ന് പറഞ്ഞു അല്ല ഖാലിദേ നിങ്ങളുടെ കാര്യം ഭയങ്കര അത്ഭുതാണല്ലോ എവിടുന്നാണ് ഈ വിജയം അല്ലാഹ് ഞങ്ങളുടെ ആയുധമല്ല മുസ്ലിമിന്റെ ആയുധത്തിന്റെ ബലത്തിലല്ല വിജയം അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ് ഈമാനിലാണ് വിജയം തക്ബീർ മുഴക്കുന്ന ഒരു മുസ്ലിമിന്റെ ശക്തി അല്ലാഹു നൽകുന്ന ശക്തിയാണ് അതുകൊണ്ട് ഞങ്ങൾ എണ്ണത്തിൽ പേടിക്കാറില്ല എണ്ണത്തെ പേടിക്കാറില്ല മുസ്ലിമീങ്ങൾ ബദർ 1,000 കൊണ്ടാണ് യുദ്ധം നടന്നത് എണ്ണമല്ല നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണോ അല്ലാഹു നമ്മെ സംരക്ഷിക്കും ഒരാൾക്ക് ഒന്നൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്തിനാ പേടിക്കുന്നത് നമ്മൾ അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഈ നാട്ടിൽ എവിടെ ജനിച്ചു എവിടെ മരിക്കണം അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഖബർ എവിടെയാണോ വേറെ ഏത് രാജ്യത്താണോ അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു മാറ്റവും ആർക്കും ചെയ്യാൻ കഴിയില്ല
ഇവരാരുമല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒരു സൂര്യോദയം കൊണ്ടുവരാൻ ലോകത്തെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മക്കും കഴിയില്ല അള്ളാഹു തീരുമാനിക്കാതെ. സൂര്യാസ്തമയവും രാവും പകലും ആരുകൊണ്ടുവരുന്നു? അള്ളാഹു ജല്ല ജലാലു. കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? അത് അള്ളാഹു. ഖുൽ അറായിതും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യാതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയാൽ ആരാണടോ നിങ്ങൾക്ക് കുടിവെള്ളം തരുന്നത് എന്ന് ചോദിച്ചവനാണ് അള്ളാഹു. നമ്മൾ അഹങ്കരിക്കാണ്, ജ്യൂസും കുടിച്ചിട്ട് പറയാം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. ആരാണ് ഇവിടെ മനുഷ്യനെ കൊണ്ടുവന്നത്? സർവശക്തനായ അള്ളാഹു. അവന്റെ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ചില സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ, അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നല്ലാതെ മനുഷ്യനായിട്ട് ധിക്കാരിയായിട്ട് ഇറങ്ങി പുറപ്പെടല്ലേ? നിനക്കൊരു പനി പിടിച്ചാൽ മൂലക്ക് കിടക്കേണ്ട ആളാണ് നീ. ഒരു ജലദോഷം പിടിച്ചാൽ നിന്റെ ഹുങ്ക് എന്ത് പറ്റും നിനക്ക്? ഒരു തലവേദന വന്നാൽ നിന്റെ ഈ വാ നിറഞ്ഞ വർത്തമാനങ്ങൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യൻ വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനാണ്, നമ്മൾ തിരിച്ചറിയണം. വഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ താർക്കികനാണ്, മനുഷ്യൻ കടുത്ത ധൃതി പിടിച്ച് കാര്യങ്ങൾ അവധാനതയോടെ ചെയ്യാത്തവനാണ്. എന്തെല്ലാം വചനങ്ങൾ ഖുർആൻ ഉണർത്തുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഈ ഉമ്മത്തിന് ഹിഫ്ളു തരും, അല്ലാഹു സംരക്ഷണം നൽകും. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ നിന്ന് ആ വിജയം എന്റെ റബ്ബിൽ നിന്ന്. എന്നാ ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ, പരീക്ഷിച്ചോളൂ. ഞങ്ങൾ അതിശക്തമായ വിഷം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്, പോയിസൺ. പാമ്പ് കൊണ്ട് അള്ളാഹു സംരക്ഷിച്ച ചില മഹാന്മാരുണ്ട്, ഞാൻ വഴിയെ പറയാം. ഒരു കപ്പ് നിറയെ പോയിസൺ കൊണ്ടുവന്നു. ആ അള്ളാഹുൽ വിശ്വാസം ഉണ്ടെങ്കിൽ കുടിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ വചനങ്ങൾ ചൊല്ലുകയും ഈ വചനങ്ങൾ ചൊല്ലിയാൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഇത് നമ്മളോട് പരീക്ഷിക്കണമെന്ന് ശറ പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് നമ്മുടെ ഈമാൻ ദുർബലമാണെന്നറിയാം. പക്ഷേ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അപഗ്രഥിക്കുകയാണ്. ഈമാനിന്റെ ഉറപ്പുള്ള ആളുകൾ അവരതനുസരിച്ച് പ്രവർത്തിച്ചു. ലം യദുർറഹു ഷൈഉൻ, ഇതാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദങ്ങളെ തെരി നിങ്ങളുടെ വിഷം എന്ന് പറഞ്ഞു. റോമക്കാർ ആ വിഷം കൊടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ദൈവത്തിന്റെ നാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് കുടിക്കുകയാണ്. അവന്റെ നാമം ചൊല്ലിയാൽ ഭൂമിയിലോ ആകാശത്തോ ആർക്കുമേ ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. കുടിച്ചു നോക്കിയപ്പോ ശരിക്ക് റെഡ്ബുള്ളൊക്കെ കുടിച്ച പോലെ, ആരോഗ്യമല്ല ഉന്മേഷം, റെഡ്ബുൾ കുടിക്കണ്ടേ, ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച പോലെ ഭയങ്കര ആരോഗ്യം. അപ്പൊ അവര് പറഞ്ഞു, ഖാലിദേ വെയിലത്ത് നിൽക്കുന്നു പറഞ്ഞു. ഈ വിഷം കുടിച്ച് വെയിൽ കൊണ്ടാൽ ആള് തകരും എന്നാണ്, വിഷം ശരിക്ക് ശരീരത്തിൽ ആണ്ടു പൂണ്ടിറങ്ങുമെന്നാണ്. ഖാലിദ്, ഞാൻ വെയിൽ കൊണ്ടേക്കാൻ കുഴപ്പമില്ല, വെയിലത്ത് നിന്നു മതിയോ എന്ന് ചോദിച്ചു. ഉച്ചവരെ കൊണ്ടു, ആ മതി മതി കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല. അതാണ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ മുതവാത്തിറായ സംഭവമാണ് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പോലും കണ്ടംഗീകരിച്ച വിഷയമാണ്, വെറുതെ നുണ പറയല്ല, ചരിത്രത്തിന്റെ പച്ചയായ സാക്ഷ്യമാണിത്. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പച്ച വിഷം ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉം ഫിൽ അർദ്, ഹദ്ദാദ് റാതിബിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാൻ, ഹദ്ദാദ് എന്ന് കേൾക്കുമ്പോൾ അലർജിയുള്ള മനുഷ്യന്മാരുണ്ട്. ആ റാതിബിൽ വരുന്നത് മുഴുവൻ ഹദീസിൽ വന്ന ദിക്റുകളാണ്, ഹദീസിൽ വന്ന അദ്കാറുകളാണത്, ഹിഫ്ളിന്റെ സംരക്ഷണത്തിന്റെ. അതിനാണ് മഹാന്മാർ നമ്മുടെ വീടുകളിൽ നമ്മുടെ പള്ളികളിൽ ഓരോ ദിവസവും അത് ചൊല്ലണം. ഈ ദിക്ർ അടക്കമുള്ള ദിക്റുകൾ അതിൽ വളരെ പ്രസക്തമായ ദിക്റുകളാണ്, കാവലിന് വേണ്ട ദിക്റുകളാണ് മുഅ്മിനീങ്ങളെ. അത് ചൊല്ലുക, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ മുൻഗാമികൾ ഒരാൾ അവരുടെ കൂട്ടുകാരൻ എഴുതിയ ഒരു കത്തിടപാട് കണ്ടിട്ടുണ്ട്. അമ്മാ ബഅദ്, സഹോദരൻ എഴുതി കൊടുക്കുകയാണ്. ഫഇന്നഹു മനിത്തഖല്ലാഹ ഫഖദ് ഹഫിള നഫ്സഹു,
നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ സംരക്ഷിക്കുന്നു. വമൻ ളയ്യഅ തഖ്‌വാഹു ഫഖദ് ളയ്യഅ നഫ്സഹു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ്. വല്ലാഹുൽ ഗനിയു അൻഹു. അല്ലാഹുക്ക് നിങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആരാധന കാത്തിരിക്കുകയല്ല അല്ലാഹു, അത് നിങ്ങളുടെ നന്മക്ക് ആവശ്യമാണ്. സൃഷ്ടാവ് നിങ്ങൾക്ക് ഉപകാരം കിട്ടാനാ നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞത്. അതാണ് ഈ വചനത്തിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹി തങ്ങളുടെ മൗലയായ സഫീന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷ കിട്ടിയ ഒരു സ്വഹാബിയുണ്ട്. സ്വഹീഹായ സംഭവമാണിത്. മഹാനായ സഫീന മൗല റളിയല്ലാഹു അൻഹു അവരുടെ സംഭവം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. സ്വഹീഹാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങളാണ് പറയുന്നത്, സഫീന റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മരണത്തിന് ശേഷം ഒരു യാത്രയിൽ അവരെത്തിപ്പെട്ടത് ഒരു ദ്വീപിലേക്കായിരുന്നു. അവിടെ കാട്ടുജീവികളുണ്ട്, സിംഹമുണ്ട്, വിജനമായൊരു പ്രദേശം. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു സിംഹം ഗർജിച്ചു വരുന്നു. ആ സിംഹം അരികത്തേക്ക് വന്നപ്പോൾ സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൽ ഹാരിസ്. അറബികൾ സിംഹത്തെ വിളിക്കുന്ന ഒരു പേരാണ്. ഹാരിസിന്റെ വാപ്പാണ് അബൽ ഹാരിസ്. സിംഹത്തിന് ഹാരിസ് എന്ന് പറഞ്ഞ മോണ്ടായിട്ടല്ല അറബികൾ അങ്ങനെ വിളിക്കുക. അബുൽ ഹാരിസ് സിംഹത്തിന് പറയുന്നൊരു പേരാണ്. ഹംസ എന്ന് പറഞ്ഞ സിംഹം എന്നാണ്. അസദ് എന്ന് പറഞ്ഞ സിംഹം എന്നാണ്. ദിർഗാം എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ്. യാ അബൽ ഹാരിസ് അന മൗല റസൂലില്ലാഹ്. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിചാരകനായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന് വുളൂവിന് വെള്ളം കൊടുക്കാനും യാത്രയിൽ ഹബീബിനെ സഹായിക്കാനും കൂടെ നടന്ന ആളാണ് ഞാൻ. ഞാൻ ഇവിടെ എത്തിയത് ഇങ്ങനെയാണ്, എനിക്ക് വഴിയറിയില്ല. فأقبل الأسد له بسبسة حتى قام إلى جنبه. സിംഹമ്മദിന്റെ വാലാട്ടി മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്നു. كلما سمع صوتا نهوى إليه. ഏത് ശബ്ദം കേട്ടാലും അങ്ങോട്ട് ഓടി ചെല്ലും. പിന്നെ സഫീന തങ്ങളുടെ അരികത്തേക്ക് വരും. അങ്ങനെ മഹാനായ സഫീന തങ്ങളുടെ കൂടെ നടന്ന് 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 പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന മെയിൻ വഴിയിലേക്ക് എത്തിയപ്പോൾ സിംഹം തലതാഴ്ത്തി ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തു. അതെന്നോട് യാത്ര പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് മഹാനായ സഫീന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിംഹം തൊട്ടിട്ടില്ല. പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റഹ്മത്തുല്ലാഹി അലൈഹി സിംഹത്തിന്റെയും കടുവയുടെയും പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിലുണ്ട്. അല്ലാഹു തസ്ഖീർ ചെയ്ത് കൊടുക്കുക എന്ന് പറയും, അവരൊന്നും ചെയ്യൂല. വലിയൊരു സംഭവമുണ്ട്. അബുൽ ഹസനു സാഹിദ് ബനാനുൽ ഹമ്മാൽ റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനായ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതല്ലേ അത്ഭുതം. നമുക്ക് ചിലതൊക്കെ അല്ലാഹു ബോധ്യപ്പെടുത്തി തരും, പിന്നെ എല്ലാം മാജിക് പോലെ ബോധ്യപ്പെടുത്തിയാൽ ഈ ലോകം ടെസ്റ്റാണ്. അല്ലാഹുവിനെ നീ കണ്ടെത്തണം. നീ ഇങ്ങനെ ചോറും വെച്ച് നടന്നാ പോരാ. നിന്റെ ജീവിതം എന്തിന് നീ ഇവിടെ വന്നു? നീ എവിടേക്ക് പോകുന്നു? നീ പഠിക്കണം. അതിന്റെ ഉത്തരക്ക് ഉത്തരം കർലാസ് കൊടുത്താൽ പിന്നെ പരീക്ഷ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു അങ്ങനെ മാജിക് ഒന്നും അവതരിപ്പിക്കൂല. വ്യക്തമായും കാര്യകാരണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ നമുക്ക് വായിക്കാൻ തന്നിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കരുത്, സത്യം മനസ്സിലാക്കണം. അതാണ് അല്ലാഹുവിൻ്റെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കുക. മനുഷ്യന് ബുദ്ധിയുണ്ട്, ഇവിടെ ജീവിച്ച് ഉറങ്ങി തീർക്കാനുള്ളതല്ല. ഇവിടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വന്നവരാണ് നമ്മൾ. സൃഷ്ടാവിനറിയണം, അവന് മാത്രമേ വണങ്ങാവൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ വണക്കം നമ്മുടെ വിജയത്തിൻ്റെ കാരണം. അനശ്വരമായ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം നമ്മെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ മറവ് ചെയ്യിട്ട് കിടക്കുന്ന ആളുകൾ, നമ്മുടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദരങ്ങളുടെ കിടക്കാണ് ഖബറിന്റെ ഉള്ളിൽ. അവർക്ക് കേൾക്കാനും അറിയാനും അല്ലാഹു അവസരം കൊടുക്കുന്നുവെന്നാണ് അവരോട് പറയുന്ന സലാം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന അമലുകൾ ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുകയാണ്. അല്ലാഹു ഈ സദസ്സിന്റെ പുണ്യം അവർക്കും നൽകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറുകളിൽ ആർക്കെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അല്ലാഹു ആ ശിക്ഷയെ ഇല്ലാതെയാക്കി അവർക്ക് സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് വേണ്ടപ്പെട്ട ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി വളരെ വളരെ പരിശ്രമിച്ച എൻ്റെ സുഹൃത്തു കൂടിയാണ് മുഹമ്മദ് കുഞ്ഞി കൊളവയിൽ. അദ്ദേഹം അബുദാബിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു എന്നൊക്കെ അറിയാം.
അടുത്ത വീടല്ല തൊട്ട് പുറത്ത് വീടുള്ള മുഹമ്മദ് കുഞ്ഞി അള്ളാഹു അവന്റെ അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മൈദു ഹാജിയുടെ ഉമ്മ മരണപ്പെട്ടു ഉപ്പ അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ബന്ധുക്കൾ മരണപ്പെട്ടിരിക്കുകയാണ്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഇബ്നു തൂലൂൻ. അയാൾ കൊന്നതിന് കണക്കില്ല, 38,000 നിരപരാധികളെ ജയിലിലടച്ച് പട്ടിണിക്കിട്ട് കൊന്ന ആളാണ്. ഖതലഹും സബ്റൻ എന്ന് പറയും. ഖതലഹു സബ്റൻ എന്ന് പറഞ്ഞാൽ ജയിലിലടച്ച് ഭക്ഷണം കൊടുക്കാത്ത കൊല്ലാനാ. അങ്ങനെ 38,000 ആളുകളെ കൊന്ന ആളാണ്, ഒരാളും ആൾക്കെതിരെ ശബ്ദിക്കുമായിരുന്നില്ല എന്ന. മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു തൂലൂൻ ഈജിപ്തുകാരനാണ്, നീ ചെയ്യുന്നത് കൃത്യമായും ക്രൂരതയാണ്. അക്രമങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ക്രൂരിരുട്ടുകളായിരിക്കും. നീ കഷ്ടപ്പെടും ഇബ്നു തൂലൂൻ, നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുക്കുകയാണോ? ശബ്ദിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ചെയ്യുന്ന ജിഹാദല്ല, അധർമ്മത്തിനെതിരെ ശബ്ദിക്കലാണെന്ന് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് അല്ലാഹു അലൈഹി വസല്ലം ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്ന് മഹാനായ അബുൽ ഹസനു സാഹിദ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? 3 ദിവസം ഒരു സിംഹത്തിനെ പട്ടിണി കിട്ടും ഭക്ഷണം കൊടുക്കാണ്ട്. 3 ദിവസം എന്നിട്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി, ഇബ്നു തൂലൂൻ എനിക്കെതിരെ ശബ്ദിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്തടത്ത് എന്നെ തിരുത്താൻ വന്നവനോ, കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. മഹാനെ 3 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരു സിംഹത്തിന്റെ മുന്നിലേക്ക് ഒരു റിങ്ങിൽ 3 ദിവസം കഴിഞ്ഞപ്പോ സിംഹത്തെ കൊണ്ടുവിട്ടു. അതിന് വിശക്കുന്നുണ്ട്, 3 ദിവസമായി അന്നവും വെള്ളവും തൊട്ടില്ല. ഇബ്നു തൂലൂൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, കാരണം ഈ ഒരു മഹാത്ഭുതം കണ്ടതിന് ശേഷം. പക്ഷേ ചോദ്യം ചോദിച്ചോട്ടെ, ആ സിംഹം നിങ്ങളുടെ അരികത്ത് വന്ന് ഇങ്ങനെ മണം പിടിച്ചപ്പോ നിങ്ങൾ എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ വായയിലെ ഉമിനീരിന്റെയും വളർത്താത്ത പിടിമൃഗങ്ങൾ സിംഹം പോലെ നരി പോലെ അതിന്റെ വായയിലെ ഉമിനീരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അത് നജസാണോ അല്ലയോ? ഈ സിംഹമെങ്ങാനും എന്നെ നാവുകൊണ്ട് നക്കിത്തുടക്കുകയാണെങ്കിൽ എനിക്ക് ഒതു കൊടുക്കണമെങ്കിൽ ഇത് കഴുകിക്കളയേണ്ടതുണ്ടോ ഇല്ലയോ? ഫുഖഹാക്കന്മാർ എന്താണ് ലുആബുൽ അസദിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു പേടിയും പിടിച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ ഈജിപ്തിൽ നടന്ന സംഭവമാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇബ്നു തൂലൂനിന്റെ കൊട്ടാരമുറ്റത്ത്. എന്തേ കാരണം? നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മ കൊടുക്കാം. നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത്, നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അല്ലാഹു തിരിച്ചു പ്രതിഫലം നൽകുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എണീറ്റപ്പോ തൊട്ടടുത്തൊരു സർപ്പമുണ്ട്, ആ സർപ്പത്തിന്റെ വായിൽ ഒരു നർഗിസ് പുഷ്പമുണ്ടായിരുന്നു. ഉറങ്ങണവരെ എന്തെങ്കിലും ജീവിയോ ഈച്ചകളോ മഹാന്റെ ദേഹത്തേക്ക് വരുമ്പോൾ സർപ്പം ഈ പൂ കൊണ്ട് തട്ടിക്കളയുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലത്തെ ഒരു സംഭവം മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവിച്ചിട്ടുണ്ട്. സർപ്പം അതിന്റെ വായിലൊരു പൂ പിടിച്ച് ഉറങ്ങുന്ന മഹാനെ സംരക്ഷണം കൊടുത്തത്. എത്രയോ അനുഭവങ്ങൾ വേറെയുണ്ട് നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ മഹാപണ്ഡിതന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണങ്ങളാണ്. അലാഉൽ ഹദ്റമി എന്ന് പറയുന്ന സ്വഹാബിയെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാഉൽ ഹദ്റമിയെ 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. 3 കാര്യം, ആ 3ഉം
മഹാനായ അലാഉൽ ഹദർമിയോടുകൂടെ ഞാൻ അനുഭവിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന്, അലാഉൽ ഹദർമിയുടെ കൂടെ ഞങ്ങൾ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ ബഹ്റൈൻ അല്ല കേട്ടോ, കിതാബിലൊക്കെ പറയുന്ന ബഹ്റൈൻ ഇന്നത്തെ ദമാമിന്റെ പരിസര ഭാഗങ്ങളാണ്, ഖസീം ആ ഭാഗങ്ങളാണ് അന്നത്തെ ബഹ്റൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ദ്വീപുകളുണ്ട്. അലാഉൽ ഹദർമിയുടെ കൂടെ ഞങ്ങൾ അന്നൊരു ധർമ്മ സമരത്തിന് പോകുമ്പോൾ ഒരു ദ്വീപ് കടക്കാൻ, ഒരു ദ്വീപ് മുറിച്ചു കടക്കാൻ അവിടെ പാലമില്ല, ഒന്നുമില്ല. മഹാനായ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നാ ജുന്ദുക, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ സൈന്യമാണ്, വനുഖാതിലു ഫീ സബീലിക, നിന്റെ ദീനിനോട് പടപൊരുതാൻ വന്നവരെ പ്രതിരോധിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഫഹ്മില്ലാ കൈഫ ഷിഇത്, എനിക്കും എന്റെ സൈന്യത്തിനും അക്കരെ കടക്കണം, അതുകൊണ്ട് എങ്ങനെ നീ തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് അക്കരെ കടക്കണം, കപ്പലില്ല, പാലമില്ല എന്ന് പറഞ്ഞു മഹാനായ അലാ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പടയെ വെള്ളത്തിലേക്ക് ഓടിക്കുകയും ആ സൈന്യവും മഹാനവറുകളും ഒരുമിച്ച് അക്കരെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫവല്ലാഹി മബ്തല്ലലഹും സുറുജുൻ, ആ കുതിരകളുടെ മീതയിട്ട വസ്ത്രം പോലും നനഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് മഹാനായ ഹദീസ് പണ്ഡിതൻ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഞാൻ ആ മഹാന്റെ കൂടെയുണ്ട്. അതാണ് അല്ലാമ ഇഖ്ബാലിന്റെ കവിതയിലുള്ളത്, ദശ്ത് തോ ദശ്ത് ഹേ दरिया भी न छोड़ा हमने, बहर जुलुमात में दौड़ा दिया खोड़ा हमने, സമുദ്രത്തിലും പുഴയിലും കുതിരയോടിച്ചവരാണ് ഞങ്ങളുടെ മുൻഗാമികളെന്ന് മഹാനായ അലാഉൽ ഹദർമിയെ സംബന്ധിച്ചാണ് അല്ലാമ ഇഖ്ബാല പറയുന്നത്. എന്ത് മരുഭൂമി, മരുഭൂമി എന്ത്, കടലും വെള്ളവും ഞങ്ങൾ കുതിരയോടിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സുഹാബിയുടെ കറാമത്തുകളാണ് ആ പറയുന്നത്. ഇതൊക്കെ പ്രശസ്തമായ പ്രഗത്ഭമായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിസൂക്ഷ്മമായി നിവേദനം ചെയ്ത സംഭവങ്ങളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതേ മഹാന്റെ കൂടെ ഞങ്ങൾ ഒരു യാത്രയിൽ മരുഭൂമിയിലാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല. മഹാനായ അലാഉൽ ഹദർമിയോട് ആളുകൾ പറഞ്ഞു, അലാഏ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കണേ, ഇവിടെ മഴ പെയ്യണം. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ എത്ര മഴ കിട്ടിയിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ വാഴക്കാട് അന്ത്യവിഷമം കൊള്ളുന്നു, യാ വദൂദ്, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. ഉസ്താദ് ആയിരുന്നു, ഒരു ദുആക്ക് മഴ കിട്ടിയതിന് ഞാൻ സാക്ഷിയാണ്. യാ വദൂദ്, അല്ലാഹുവേ മഴ വേണം. ചൂടായി കാണുന്ന ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട്, നമ്മൾ കാണുന്ന ഈ ഭൗതികതക്കപ്പുറത്തൊരു ആത്മീയ ലോകമുണ്ട്. അത് അല്ലാഹുവിനോട് ചോദിക്കുന്നവർക്കല്ല കൊടുക്കുന്നുണ്ട്. മഴ പെയ്തു. അലാഉൽ ഹദർമിയുള്ള ആ സംഘത്തിന്റെ മുന്നിൽ മഴ പെയ്തു, അതിശക്തമായ മഴ പെയ്തു. സുഹാബിമാര് കുളിക്കേണ്ടവർ കുളിച്ചു, ഉതോടുക്കേണ്ടവർ ഉതോടുത്തു, ഒട്ടകങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾക്ക് കുടിപ്പിക്കാനുള്ളതെല്ലാം കുടിപ്പിച്ചു. പോവില്ലേ എന്ന് ചോദിച്ചു, ആ പോകാം. സംഘം യാത്ര തിരിച്ചു. കുറേ ദൂരം ചെന്നപ്പോഴേ ഒരു സുഹാബിക്ക് ഓർമ്മ വന്നു, പടച്ചവനെ എന്റെ. അങ്ങനെ അദ്ദേഹം ആ മഴ പെയ്തിടത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ബാഗ് അവിടെയുണ്ട്, പക്ഷേ വെള്ളത്തിന്റെ ഒരു തരി പോലും കാണാനില്ല. അവിടെ പിന്നെ മേഘമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഉണങ്ങിക്കിടക്കുകയാണ്. ആ സ്ഥലത്ത് വെച്ച് മഴവെള്ളത്തിൽ കുളിച്ചവരാണവർ. വെള്ളം കുളിച്ചിട്ടുണ്ട്, തിരിച്ചു നോക്കുമ്പോ ഏ ബാഗ് അവിടെ ഉണ്ട്, പക്ഷേ വെള്ളത്തിന്റെ തരിശു പോലും കണ്ടില്ല. ഇതിനും ഞാൻ സാക്ഷിയാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മൂന്നാമത് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അല എന്നവരെ ഞാൻ സ്നേഹിക്കാൻ മൂന്നാമതൊരു കാരണമുണ്ട്, ഒക്കെ മഴയുമായി ബന്ധപ്പെട്ടതാണ്. അലാ തങ്ങളെ മഹാനവറുകൾ ലോകത്തോട് വിട പറയുമ്പോൾ, അല റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സ്ഥലം കുളിപ്പിക്കാൻ വെള്ളമല്ലായിരുന്നു, ഉണങ്ങിയ ഭൂമിയാണ്, ഖബർ കുഴിക്കാൻ വരെ പറ്റില്ല. അവരുടെ കയ്യിൽ വാളല്ലോ യുദ്ധത്തിന് പോകുന്ന ആയുധങ്ങളാണുള്ളത്, അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരാ, അപ്പോ ഖബർ കുഴിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നു, റബ്ബേ എങ്ങനെയാണ് എങ്ങനെ ഖബർ കുഴിക്ക, മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളമില്ല. ഈ മയ്യത്തിന്റെ എവിടെ പോകും, മരുഭൂമിന്റെ നടുവെന്ന് എത്ര ദൂരം ചുമന്നു കൊണ്ടുപോകും, എവിടെ എത്താനാ? അപ്പോഴതാ മഴ വരുന്നു. അലാഉൽ ഹദർമി എവിടെയാണോ മരിച്ചു കിടക്കുന്നത്, ആ മേഘത്ത്
അതിന്റെ നേർമേൽ വശത്ത് മേഘം വന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴവെള്ളത്തിലാണ് മഹാനായ അലാഉൽ ഹദറമിയെ ഞങ്ങൾ കുളിപ്പിച്ചത്. ആ മണ്ണ് നനയുകയും ഞങ്ങളുടെ വാളുകൊണ്ട് കുത്തിയാൽ കുഴിയെടുക്കാൻ പറ്റുന്ന വിധം മണ്ണ് സോഫ്റ്റായി വന്നു. അവിടെയാണ് ഞങ്ങൾ ഖബർ കുഴിച്ചത്. ആ ഖബറിലാണ് മഹാനവറുകളെ ഞങ്ങൾ മറമായത്. മഹാന്റെ അവസാനത്തെ കുളിക്ക് പോലും അള്ളാഹു മഴവെള്ളം തന്നിട്ടുണ്ട്. ഈ മഹാത്ഭുതങ്ങൾ, മഹാനായ അലാഉൽ ഹദറമി എന്ന സ്വഹാബിക്കുണ്ടായ കറാമത്തുകൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യോഗ്യനായതിന്റെ പേരിലാണല്ലോ, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ ഇതുപോലെയുള്ള മഹാത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ മൂന്ന് കാരണങ്ങൾ കാരണം, അനുഭവങ്ങൾ കാരണമെന്ന് ഹബീബിന്റെ സ്വഹാബിയായ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു. സജ്ജനങ്ങൾക്ക് വേണ്ടി വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാൽ ഇഹ്സാൻ, അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമുദ്രം മുറിച്ചു കടന്ന മറ്റൊരു പ്രഗത്ഭനായ സ്വഹാബിയുണ്ട്, അബൂ റൈഹാന റളിയല്ലാഹു അൻഹു. സമുദ്രം മുറിച്ചു കടന്ന സ്വഹാബിയാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഒരു ദ്വീപിലേക്ക് യാത്ര ചെയ്ത സ്വഹാബിയാണ് അബൂ റൈഹാന റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധസമയത്ത് അങ്ങനെ പോകുമ്പോ മഹാനവറുടെ കയ്യിലുണ്ടായിരുന്ന സൂചി നഷ്ടപ്പെട്ടുപോയി. കടലിൽ പോവാണ് നേരെ. ആ വെള്ളം തൊടാതെ, വെള്ളത്തിൽ ആഴാതെ, ഇതൊരു യുക്തിവാദികൾക്ക് ഇപ്പൊ കളിയാക്കിയെന്ന് വരും. അവർക്ക് പിന്നെ കഥയൊന്നുമില്ലല്ലോ, അവർക്ക് പിന്നെ മൊത്തം യുക്തിയല്ലേ ഉള്ളൂ. കാണാത്തതൊന്നും വിശ്വസിക്കൂല. ഈ യുക്തി എന്ന് പറഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കത് കണ്ടിട്ടില്ല. കാണാത്തത് വിശ്വസിക്കാത്ത ആൾക്കാരാ, അവരെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ ഇത് സജ്ജനങ്ങളുടെ ചരിതങ്ങളിൽ പ്രഗത്ഭരായ സത്യസന്ധരായി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച സംഭവങ്ങളാണ്. ആ സൂചി നഷ്ടപ്പെട്ടപ്പോ അബൂ റൈഹാന റളിയല്ലാഹു അൻഹുവിന്റെ ആ സൂചി നഷ്ടപ്പെട്ടപ്പോ മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ റുദ്ദ അലയ്യ ഇബ്റതി. എന്നൊക്കെ മൊബൈല് താഴെ വീണ് പോയ മാതിരിയാണ് അന്നത്തെ സൂചി എന്ന് പറഞ്ഞത്. കാരണം ഒരു കുപ്പായം ഉണ്ടാവുള്ളൂ, അത് കീറിയാൽ ഉടനെ തുന്നണം, അതാണ് പുതിയ കുപ്പായം. അത് വീണ്ടും കീറിയാൽ വീണ്ടും തുന്നും, എന്നല്ല പുതിയത് വാങ്ങാൻ വയ്യല്ലോ. അപ്പൊ സൂചി കൊണ്ട് നടക്കും. അല്ലാഹുമ്മ റുദ്ദ അലയ്യ ഇബ്റതി, എന്റെ സൂചി എനിക്ക് തിരിച്ചു നൽകണമേ റബ്ബേ എന്ന് ദുആ ചെയ്തപ്പോൾ ഫറആഹ അലൽ മൗജ്, സമുദ്രത്തിലെ തിരമാലകൾക്കു മീതെ ആ സൂചി പൊങ്ങി വന്ന് മഹാനായ അല്ലാമ അബൂ റൈഹാന സ്വഹാബിയായ അബൂ റൈഹാന റളിയല്ലാഹു അൻഹു അതെടുത്തിട്ടുണ്ട് എന്ന സംഭവം അൽ മഖാമാത്തുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു സയ്യിദുൻ നാസ് ധരിച്ചിട്ടുണ്ട്. കമാ തദീനു തുദാൻ, നീ എങ്ങനെ പെരുമാറുന്നുവോ അല്ലാഹുവിനോട് അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. يعمل ما ماشئتا നിനക്ക് വേണ്ടത് ചെയ്തോ, നീ എന്താണോ ചെയ്തു കൂട്ടുന്നത് അതിനാണ് നാളെ പ്രതിഫലം നൽകാൻ പോകുന്നത്. നന്മയാണെങ്കിൽ നല്ലത്, തിന്മയാണെങ്കിൽ തിന്മ. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ അവസാന ഭാഗമായ സുയസ് ഉൾക്കടൽ മുറിച്ചു കടന്നിട്ടുണ്ടല്ലോ. അത് ചെങ്കടലാണ് സുയസ് ഉൾക്കടൽ. ആ മുറിച്ചു കടന്ന ഭാഗം ഇന്ന് ഏകദേശം ഇപ്പൊ നമ്മൾ ഹോളിലാൻഡ് യാത്ര പോകുമ്പോ അതിന്റെ അരികത്തുകൂടെ പോവുക. ആ പോയിന്റ് കഴിഞ്ഞാലാണ് സുയസ് കനാൽ വരുന്നത്. സുയസ് കനാലിന്റെ അടിയിലൂടെ ബസ്സും ലോറിയും ട്രക്കൊക്കെ യാത്ര ചെയ്യും. അടിയിലൂടെ മേലെ കപ്പല് അടിയിലൂടെ ക്രോസ് ചെയ്യാറുണ്ട്. അങ്ങോട്ട് എത്തുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ചെങ്കടൽ മുറിച്ചു കടന്നു എന്ന് പറഞ്ഞ ബൈബിളിലും അതുപോലെ തന്നെ തോറയിലും പറഞ്ഞ എക്സോഡസ് കടൽ മുറിച്ചു കടന്ന സംഭവം, സുയസ് ഉൾക്കടലാണ് ആ മുറിച്ചു കടന്നത്. അത് ചെങ്കടലാണ്, ചെങ്കടലിന്റെ കൈവരിയാണ് സുയസ് ഉൾക്കടലും അഖബ ഉൾക്കടലും. സുയസ് ഉൾക്കടലിന്റെ അവസാന ഭാഗമാണ് മഹാനായ മൂസ അലൈഹിസ്സലാം മുറിച്ചു കടന്നിട്ടുള്ളത്. അത് മുറിച്ചു കടന്ന് ഇക്കരെ എത്തിയിടത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുത്തിരുന്നു. ആ കിണറുകളുടെ 5-6 കിണറുകൾ, 12 കിണറുണ്ട്, അതിൽ 5-6 എണ്ണം ഇപ്പോഴും അവിടെയുണ്ട്. 1-2 ഇടത്തിൽ വെള്ളമുണ്ട്, ഇപ്പൊ കാണാൻ പറ്റും കടലിനരികെ തന്നെ. ഇത് ടാർപ്പായ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉയൂൻ മൂസ എന്നാണ് ആ സ്ഥലത്തിന് പറയാം. ഉയൂൻ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ കിണറുകൾ എന്നാണ്. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം
ഫറോവ പിന്തുടർന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ ഫറോവാണ് കിടക്കുന്നത് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ റോയൽ മമ്മി ഹാളിലേക്ക് 50 പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്ത് ചെന്നാൽ ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്ന ഈജിപ്തിന്റെ ക്രൂരനായ ഭരണാധികാരി റംസീസ് 2-ാമൻ എന്തിനാ കൊടുത്തതെന്നറിയോ അള്ളാഹു റംസീസിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാൻ ഖുർആനിൽ പറഞ്ഞ കാരണം നിന്നെപ്പോലെ ധിക്കാരികൾ ഇനി ലോകത്ത് വരാനുണ്ട് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ എനിക്കല്ലയോ ഈജിപ്തിന്റെ രാജാധികാരം എന്റെ കാലിന്റെ താഴെയല്ലേ ഈ ഈജിപ്തിലെ വെള്ളം ഒഴുകുന്നത് നൈലും കടലുമെല്ലാം എന്ന് പറഞ്ഞവനെ അള്ളാഹു എന്റെ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്റെ താഴെയല്ലേ ഒഴുകുന്നത് അള്ളാഹു ആ വെള്ളം അവന്റെ മീതെ ഒഴുക്കിന അങ്ങനെ അവനെ മുക്കിക്കൊന്നത് അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹുങ്കുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ അതുകൊണ്ട് ഹുങ്കും അഹങ്കാരവും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈജിപ്തിലെ മ്യൂസിയത്തിൽ മാതൃകയുണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ലോകം നിങ്ങളെ തിരിച്ചറിയും ക്രൂരതക്കും അനീതിക്കും കൂട്ടുനിന്ന ആളുകളെ ഫറോവയുടെ കൂട്ടത്തിലായി അള്ളാഹു ചങ്ങലയിൽ നിരത്തുന്നൊരു സമയമുണ്ട് അല്ലാതെ ഇത് ധർമ്മം വിജയിക്കുന്ന ലോകമാണ് എത്രയെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യാറുണ്ട് ലോകത്ത് എന്തെല്ലാം കലാപങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട് പല ആളുകളുമായി ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി അവസാനം വെളിച്ചത്ത് കൊണ്ടുവരും ആരാത് തുടങ്ങിയത് അപ്പൊ മനസ്സിലാവും അതിലെ ചതി എന്തായിരുന്നുവെന്ന് ഒരിക്കലും തിന്മയെ മറച്ചു വെക്കാൻ കഴിയില്ല കുറച്ചു നേരം മറച്ചു വെക്കും പിന്നെ തിന്മയെ അള്ളാഹു പുറത്തു കൊണ്ടുവരും സത്യമാണ് വിജയിക്കുക അത് ലോകത്ത് അനുഭവമല്ലേ അതുകൊണ്ട് ധർമ്മം വിജയിക്കുന്നു എന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ അടയാളമാണ് യുക്തിവാദിക്ക് മിനിമം തിരിയാൻ അത് മതി ധർമ്മമാണ് ഇവിടെ വിജയിക്കുന്നത് وزهق الباطل ان الباطل كان زهوقا say the truth has come وزهق الباطل and the falsehood has vanished ان الباطل كان زهوقا and the falsehood is ever a vanisher തിന്മ ഒരിക്കലും നിലനിൽക്കില്ല അഹങ്കാരവും അനീതിയും ലോകത്ത് നിലനിൽക്കില്ല അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് നമ്മൾ സിന്ദബാദ് വിളിച്ചിട്ട് കാര്യമില്ല മുഷ്ടി ചുരുട്ടിയിട്ടും കാര്യമില്ല തിന്മകൾ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ പിന്നെ താഴെ പോകും അതിനുദാഹരണമാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നത് അത് അള്ളാഹു പറഞ്ഞു നിന്റെ ബോഡി ഞാൻ ഇന്ന് എടുത്തു വെക്കുകയാണ് 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശവശരീരം ഈജിപ്തിന്റെ മ്യൂസിയത്തിനുള്ളിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചു റംസീസ് 2-ാമൻ ഒപ്പം ഒരു 15 ഡെഡ് ബോഡി വേറെയുണ്ട് റോയൽ മമ്മി ഹാളിൽ ചെന്നാൽ മിനിമം 15-17 എണ്ണം ഉണ്ട് 1-2 എണ്ണം ഇടക്കിടക്ക് സ്പെയിനിലും യൂറോപ്പിലേക്കും പഠനങ്ങൾക്ക് കൊണ്ടുപോകും ഈ ഡെഡ് ബോഡികൾ റംസീസിന്റേത് അവിടെ കിടക്കുകയാണ് തലമുടി അവിടെ ഉണ്ട് ഒരു ചെറിയ മനുഷ്യൻ എന്തൊക്കെ വിടായികളാ ലോകത്തോട് പറഞ്ഞത് ഞാൻ പടച്ചവനാണ് അവൻ പറഞ്ഞ വാക്കല്ലേ അത് അന റബ്ബുകുമുൽ അഅലാ ഞാൻ നിങ്ങളുടെ വലിയ പടച്ചവനാണ് എനിക്ക് സുജൂദ് ചെയ്യണം എന്നെ വണങ്ങണം എന്ന് പറഞ്ഞവനെ മുക്കി കൊന്നിട്ടല്ല പറഞ്ഞു അല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ ഫറോവ നിന്റെ ഭൗതിക ശരീരം ഞാൻ ഇവിടെ എടുത്തു വെക്കും അല്ല എടുത്തു വെച്ചില്ലേ ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിറകെ വരുന്ന ആളുകൾക്ക് നീ ഒരു മാതൃകയാവാൻ നിന്നെ ഞാൻ എടുത്തു വെക്കും ഫറോവ ഇന്നും അവിടെ വെച്ചിരിക്കുകയാണ് പോയി കാണാൻ പറ്റും ഈജിപ്തിൽ പുതിയൊരു പുതിയ മ്യൂസിയം കെട്ടിടത് 1800കളിൽ ഉണ്ടാക്കിയ മനോഹരമായ ഒരു കെട്ടിടത്തിലാണ് അതിന്ന് മാറി എയർ കണ്ടീഷൻ ചെയ്ത ഒരു പുതിയ കെട്ടിടത്തിലേക്ക് ഈ ഡെഡ് ബോഡികൾ മ്യൂസിയം മൊത്തം മാറാൻ നിൽക്കാൻ ഈ വർഷം മാറുന്നു ഗൈഡുമാരൊക്കെ പറഞ്ഞു മാറിയെന്ന് അള്ളാഹു അഅലം ഏതായാലും മനോഹരമായൊരു കെട്ടിടം റെഡിയായി നിൽക്കാണ് ഇവകളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മാറ്റി പാർപ്പിക്കാൻ അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചു മുസാ നബി അള്ളാഹു സംരക്ഷിച്ചില്ലേ നബിയുല്ലാഹി മുസാ അലൈഹിസ്സലാം